ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉത്തമഗീതം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം വായിക്കാം സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ ടു വേഴ്സ് ഫോർട്ടീൻ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു ഒന്നുകൂടെ വായിക്കാം പാറയുടെ പിളർപ്പിലും കടന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു ഓ മൈ ഡോ ഇൻ ദ ക്ലബ്സ് ഓഫ് ദ റോക്ക് ഇൻ ദ സീക്രെട്ട് പ്ലേസസ് ഓഫ് ദ ക്ലിഫ് ലെറ്റ് മീ സീ യുവർ ഫേയ്സ് ലെറ്റ് മീ ഹിയർ യുവർ വോയ്സ് ഈ കേട്ട ഭാഗം ഉത്തമഗീതത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞല്ലോ ഉത്തമഗീതത്തിൽ സ്നേഹത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അത് ആ സ്നേഹബന്ധത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം പഴയ നിയമ ഇസ്രയേലും യഹോവയായ ദൈവവും തമ്മിലുള്ള സ്നേഹബന്ധമാണെന്നും എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ സഭയുമായിട്ടുള്ള തൻ്റെ കാന്തയുമായിട്ടുള്ള സ്നേഹബന്ധത്തെ കാണിക്കുന്നതാണെന്നുമാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് പാറപ്പിളർപ്പിൽ ഇരിക്കുന്ന കടുന്തൂങ്ങിൻ്റെ മറവിൽ ഇരിക്കുന്ന പ്രാവിനോടെ കാന്തൻ പറയുകയാണ് അല്ലയോ പ്രാവേ നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ നിൻ്റെ മുഖം സൗന്ദര്യമുള്ളതാകുന്നു നിൻ്റെ സ്വരം ഇമ്പമുള്ളത് ആകുന്നു എന്ന് പറയുന്നു ഇവിടെ പാറപ്പിറ പിളർപ്പിലിരിക്കുന്ന പ്രാവെന്ന് പറയുന്നതിന് സഭയെ കാണിക്കുന്നു അപ്പോൾ സഭയോടെ തൻ്റെ മണവാട്ടിയായ സഭയോടെ തൻ്റെ കാന്തിയായ സഭയോടെ തൻ്റെ മണവാളനായ കർത്താവ് പറയുകയാണ് ആ പാള പാറപ്പിളർപ്പിലേക്ക് വന്നിരിക്കുന്ന ആ പ്രാവായ തൻ്റെ കാന്തയോടെ കർത്താവുമായിട്ട് ബന്ധത്തിൽ വന്നിരിക്കുന്ന വ്യക്തിയോടെ കർത്താവ് പറയുകയാണ് നിൻ്റെ സ്വരം ഇമ്പമുള്ളതാണ് നിൻ്റെ മുഖം സൗന്ദര്യമുള്ളതാണ് കാരണം നീ പാറപ്പിളർപ്പിലാണ് ഇരിക്കുന്നതെന്ന് സാധാരണ പ്രാവുകൾ പാറപ്പിളർപ്പിലിരിക്കാറുണ്ട് അതിനെപ്പറ്റി ഇരമ്പ്യാപ്രവചനം നാൽപ്പത്തെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് മോവാബ് നിവാസികളെ പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവീൻ ഗുഹകളുടെ പാർശ്വങ്ങളിൽ കൂട് കൂടുവെക്കുന്ന പ്രാവിനെപ്പോലെ ആകുവീൻ പാറപ്രദേശത്തെ കൂടുവെക്കുന്ന പ്രാക്കളെ പോലെ ആകുവിനെന്ന് ഈ പ്രാവ് ശത്രുക്കളെ ഭയന്ന് അല്ലെങ്കിൽ വലിയ പക്ഷികളെയൊക്കെ ഭയന്ന് പാറയിടുക്കുകളിൽ കടന്തൂക്കത്തിൻ്റെ മറവിൽ അവ കൂടുകെട്ടാറുണ്ട് സീക്രെറ്റ് പ്ലേസസിലത് കൂടുകെട്ടാറുണ്ട് ഏ എന്നാൽ ഈ പാറ ഉയരി പാറകളുടെ നടുവിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലത്തും ഉയരങ്ങളിൽ ഉയരത്തിലുള്ള സ്ഥലത്തുമൊക്കെ പ്രാവുകൾ കൂടുകെട്ടാറുണ്ട് എന്നാലും വൈൽഡ് ഡോഗ്സ് സാധാരണയായിട്ട് കൂടുകൾ കെട്ടുന്നത് ഈ പാറകളുടെ ഇടുക്കിലാണ് ശത്രുക്കളെ ഭയന്ന് അങ്ങനെ കെട്ടാറുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പാറപ്പിളർപ്പെന്ന് പറയുന്നതിന് കർത്താവ് യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിനെ ഒരു ഹൈഡിങ് പ്ലേസായി കണ്ടുകൊണ്ട് സീക്രട്ട് പ്ലേസ് ആയിട്ട് കണ്ടുകൊണ്ട് ആ പാറ പിളർപ്പിൽ ആ കർത്താവായി യേശു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത് നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഏകരായി ഏകാന്തതയിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ആ ഹൃദയംഗമായ ബന്ധത്തിൽ കർത്താവിനോടൊന്ന് സ്നേഹത്തിൽ കർത്താവിനുള്ള സ്നേഹത്തിൽ കർത്താവുമായിട്ട് സംഭാഷിക്കുവാന് അടുത്തു വരുന്ന ആ പ്രാവനയോട് കർത്താവ് പറയു തന്നെ കാന്തയോട് കർത്താവ് പറയുകയാണ് നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ നിൻ്റെ മുഖമൊന്ന് പറയുന്നത് ആ മുഖം കാണട്ടെ എന്ന് കർത്താവ് കർത്താവോടെ പറയുമ്പോൾ ഏകാന്തത്തിൽ തന്നോട് മാത്രം സംസർഗം പുലർത്തുവാൻ വേണ്ടി വന്നിരിക്കണ്ടാണ് പറയുന്നത് നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ എന്ന് നിൻ്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്നത് നീ എനിക്ക് വേണ്ടി കരിക്കുന്ന ആരാധന എന്നോടുള്ള സംസാരങ്ങൾ നിന്റെ സ്തുതി സ്ത്രോത്രങ്ങൾ ഞാനൊന്ന് കേൾക്കട്ടെ കാരണം അവ ഇമ്പമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാണെന്ന് കർത്താവിനോട് ഏകാന്തതയിൽ കർത്താവുമായിട്ട് ബന്ധത്തിലേക്ക് കടന്നു വരുന്ന കർത്താവുമായിട്ട് പ്രാർത്ഥനയിൽ ഏകാ കർത്താവ് ദൈവവചന ധ്യാനത്തിലേക്ക് കർത്താവുമായിട്ട് ഏകരായി വന്നിരിക്കുന്നവരോട് കർത്താവ് പറയുവാണ് ആ കർത്താവ് പറയുന്ന വാക്കുകളാണ് ഈ വാക്കുകളിൽ വായിച്ച ഭാഗത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ പാറപ്പിളർപ്പെന്ന് പറഞ്ഞ കർത്താവിനെയാണ് എസ് എ പ്രവചനം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ ആശ്രയിപ്പീനെന്ന് പിറക്ക പിളർക്കപ്പെട്ട പാറയാണ് നമ്മുടെ കർത്താവ് കാറുവിൽ കാലുറിയിൽ തകർക്കപ്പെട്ട പാറയാണ് നമ്മുടെ കർത്താവ് ഇസ്ലേൽ മക്കൾ അവരുടെ മരുഭൂ മരുഭൂയാത്രയിൽ അവരെ അനുഗമിച്ച ഒരു പാറയുണ്ടായിരുന്നു ആ പാറ ക്രിസ്തു ആയിരുന്നു ആയിരുന്നുവെന്ന് ഒന്നൂരിന്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തെ നമുക്ക് കാണുവാൻ പറയുന്നു ആ പാറ ഒരേ ആൽമീകാഹരം അവർ കഴിച്ചു ഒരേ ആൽമീക പാനീയം അവർ കുടിച്ചു അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു ക്രിസ്തുവായിരുന്നുവെന്നേ ആ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും വീണ്ടും നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ജനങ്ങൾ ജനങ്ങളുടെ മരുഭൂ ഇസ്ലൈൽ മക്കളുടെ മരുഭൂ യാത്രയിൽ അവർ വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ ആ മോശയുടെ ഹോബിയായ ദൈവം പറയുന്നുണ്ട് നീ പാറേ അടിക്കുവീനെന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് പുറപ്പാട് പുസ്തകത്തിൻ്റെയും പതിനേഴാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ അത് കാണാൻ കഴിയും അവിടെ പാറ അവിടെ അടിച്ചപ്പോഴേ രഫീദിൽ വെച്ച് ആളുകൾക്ക് വെള്ളം കിട്ടാതെ ഹോറേബിലുള്ള രഫീദിമിൽ വെച്ച് വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ മോശ ഹോവിടെ കൽപ്പന പ്രകാരം പാറ അടിച്ചപ്പോൾ അവിടെ അവർക്ക് വെള്ളം ലഭിച്ചു ആ തകർക്കപ്പെട്ട ആ തകർക്കപ്പെട്ട പാറ ക്രിസ്തുവായിരുന്നു മോശ ദൈവത്തോട് പറയുന്നുണ്ട് കർത്താവ് നിൻ്റെ തേജസ് എന്നെ കാണിക്കണമേ ഈ മരുഭൂ യാത്രയിൽ നിൻ്റെ തേജസ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ എന്ന് മോശ അവിടെ പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം മോശയോടെ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ മുഖം ആരും കണ്ടിട്ട് ജീവിച്ചിരിക്കേയില്ല അതുകൊണ്ട് എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ നിന്നെ പാറ പാറയുടെ പിളർപ്പിൽ ഞാൻ ആക്കി വയ്ക്കുവന്നേ ആ പാറയുടെ പിളർപ്പെന്ന് പറയുന്ന എക്സോഡസ് നമുക്ക് മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും ആ പാറയുടെ പിളർപ്പെന്ന് പറയുന്നത് അത് ആ പിളർന്നോ ഒരു പാറ എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് തന്നെയാണ് ഒരു പ്രാവ് ശത്രുക്കളെ ഭയന്ന് ഈ പാറക്കൂട്ടത്തിൻ്റെ പാറയുടെ ഇടുക്കുകളിൽ വന്ന് കഴിയുന്നതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിലായിരിക്കുമ്പോഴാണ് കർത്താവാണ് നമ്മുടെ അഭയസ്ഥാനം എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അഭയമായിട്ടുള്ളത് ഈ കർത്താവ് തന്നെയാണ് നമ്മുടെ കാന്തനായ നമ്മുടെ കാന്തനായ നമ്മുടെ മണമാണനായ യേശു ക്രിസ്തുവാണ് നമ്മുടെ അഭയ കേന്ദ്രം ശത്രുവിനെ പേടി പാറ പിളർപ്പിൽ പ്രാവിന് ഒരു പ്രാവ് വന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിളേക്ക് അവനൊക്കെ കൃപാസനത്തിലേക്ക് നമുക്ക് എപ്പോഴും കയറി ചെല്ലുവാനുള്ള അവകാശമുണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം അത് തന്നെയാണ് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഇപ്പോൾ ആഞ്ഞു ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും ലോകത്തിലെ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഏരിയാസിലും ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ നോക്കുമ്പോൾ എക്കണോമിക് ബൂം നമുക്ക് കാണുവാൻ കഴിയും ഇനോവേറ്റീവ് ടെക്നോളജീസ് വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എല്ലാ ഏരിയാസിലും ലോകം ടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമെങ്കിലും ആത്മീയ കണ്ണുകൾ തുറന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും ലോകം അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അതുപോലത്തെ സംഭവങ്ങളാണ് ലോകത്തിൽ ലോകത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കൊച്ചു രാജ്യമായ ഇന്ത്യയിലും നമ്മുടെ കൊച്ചു സ്ഥലമായ കേരളത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ആത്മീയ കണ്ണുകൾ തുറന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഈ ലോകം അന്ധകാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ദൈവവചനം അറുപതാം യശ്യാപ്രവചനം അറുപതാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടെ ജാതികളെയും എന്ന് അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ കൂരിരുട്ടെ ഈ ഭൂമിയെയും ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ അന്ധകാരത്തിലേക്ക് മനുഷ്യർ വീണുകൊണ്ടിരിക്കുമ്പോൾ സത്യവെളിച്ചമായ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലും ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അവരുടെ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ട് സത്യദൈവത്തെ അറിയാതെ മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞവർ തന്നെ അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊരു അഭയസ്ഥാനമുള്ളത് ഈ പാറപ്പിളർപ്പാവുന്ന കർത്താവിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യുന്നതാണ് നമുക്ക് 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 ഏറ്റവും ഉചിതമായ കാര്യം അവിടെ നിന്ന് മാത്രമേ നമുക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ അവിടെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുള്ളു ബാക്കി ഒരിടത്തും ഏത് സ്ഥലത്താണെങ്കിലും നാം എവിടെയാണെങ്കിലും നമ്മൾ നമ്മളേറ്റവും സെക്യൂറായിട്ടുള്ള സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിലും എത്രയും സെക്യൂരിറ്റിയും എല്ലാം നമുക്കുണ്ടെങ്കിലും നമുക്ക് അനവധി സ്വത്ത് നമുക്കനവധി സമ്പത്ത് എല്ലാം നമുക്ക് വിദ്യാഭ്യാസം എല്ലാം ഉണ്ടെങ്കിലും ഇതിനൊന്നും ഇനിയുള്ള കാലയളവിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ പറ്റുകയില്ല ഇനിയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തതൊന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ പറ്റുകയില്ല എല്ലാം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ കരങ്ങൾക്കും നേടിയെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങളിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കൂരിരുൾ നമ്മളെയും മൂടാതിരിക്കണമെങ്കിൽ ഈ കുരുരുളിൽ നമ്മളകപ്പെട്ടെ ഈ കൂരിരുട്ടിൽ നമ്മളകപ്പെട്ടെ നമ്മൾ നശിച്ചു പോകാതെ ഇരിക്കണമെങ്കിൽ ഈ ക്രിസ്തുവാകുന്ന പാറ പിളർപ്പില് ആ പാറയെ ആ പ്രാവ് അഭയം പ്രാപിക്കുന്നത് പോലെ നാം അഭയം പ്രാപിച്ചാലേ പറ്റുകയുള്ളൂ ഇത് തന്നെയാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തില് മോശ പറയുന്നത് മോശയാണ് സങ്കീർത്തനം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത് അവിടെ അവിടെ മോശ പറയുന്നുണ്ട് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നതിന് അത്യുന്നതിന് ഈ പാറയാവുന്ന പാറ പിളർപ്പില് നമ്മളഭയം പ്രാപിക്കുന്നത് കർത്താവായും നമ്മൾ അഭയം പ്രാപിച്ചുകൊണ്ട് കടന്നു നിന്ന് നമ്മൾ അഭയം പ്രാപിക്കുന്നത് തന്നെ ാണ് ഈ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തില് മോശ എഴുതിയിരിക്കുന്നത് യഹോവയായ ദൈവത്തിൽ അഭയം പ്രാപിച്ച് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ പല ഭാഗത്തും അതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ അത് അത് ആ എഴുതിയ അത് ആവർത്തന പുസ്തകം എഴുതിയ മോശ അതന്നെയാണ് ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലും അതേ ഭാഗങ്ങളിൽ നമുക്കവിടെ കാണുവാൻ കഴിയും മോശം പറയുന്നത് അത്യുന്നതൻ്റെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നീഴിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുകയോ അതായത് സീക്രട്ട് പ്ലേസിൽ വസിക്കുന്നവനും അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നത് എൽ എല്ലോൺ അത്യുനതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നമ്മുടെ ശത്രുക്കളെ നമുക്ക് കീഴ്പ്പെടുത്തുന്നവനായ ദൈവം ദ മോസ്റ്റ് ഹൈ നമ്മളെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നവനായ ദൈവം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതും ഇരുപതും വാക്യത്തിൽ പറയുന്നുണ്ട് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം ശത്രുക്കളെ നമുക്ക് ദൈവം അത്യുന്നതനെന്ന് അത്യുന്നതന്റെ മറവിൽ നാം വസിക്കുമ്പോൾ നാം ഇവിടെയാണ് ആയിരിക്കുന്നത് ആ സർവ്വ നാം അത്യുന്നതന്റെ മറവിൽ വസിക്കുകയാണെങ്കിലും നാം സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിലാണ് നാം പാർക്കുന്നത് സർവശക്ത എൽഷതായി ഓൾ മൈറ്റി ഗോഡ് എൽഷദായി സർവശക്തനായി അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ ആ സീക്രട്ട് പ്ലേസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണ് മറവിൻ കീഴിലാണ് ഈ ചിറകിൻ കീഴ് നമുക്ക് ആശ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണ് ഈ ചിറകിൻകീഴ് ദൈവത്തിൻ്റെ ചിറകെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ തരുന്നതോടൊപ്പം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ചിറകിനടി ചിറകടിയാണ് പ്രിയപ്പെട്ടവരെ ഈ നാടുകളിൽ ഞാൻ പറഞ്ഞതുപോലെ ലോങ് കഷ്ടത്തിലേക്കും പ്രയാസത്തിലേക്കും വീടുകൊണ്ടിരിക്കുമ്പോൾ ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ നാം വസിച്ചാൽ ഈ നാം സർവശക്തനായ ദൈവത്തിന്റെ ചെറിയ കീഴിലായിരിക്കും നാം ആയിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പറയുന്നത് ഹി ഹു ഡെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ അബൈഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ദ ഓൾ മൈറ്റി ഹാലേലു നമ്മൾ അത്യുന്നതനായ മറവ് ദൈവത്തിൻ്റെ മറവിൽ നാം വസിക്കുവാൻ നാം ആഗ്രഹിക്കണം അന്നെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ ഇനിയുള്ള കാലങ്ങളിൽ ലഭിക്കുകയുള്ളൂ ഒരു പാറപ്പിളർപ്പിൽ ഇരിക്കുന്ന ആ മണവാട്ടി കാന്തനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ പാറപ്പിളപ്പിൽ അവൾ ആയിരിക്കുന്നത് അങ്ങനെ ആ കാന്തനോടുള്ള സ്നേഹം കൊണ്ട് ആ പാറപ്പിളർപ്പിൽ ആ കാന്ത ഇരിക്കുന്നതെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എന്നാലും എല്ലാ വിശ്വാസികൾക്കും അങ്ങനെ ഇരിക്കുവാൻ പറ്റത്തില്ല എല്ലാ വിശ്വാസികളും അങ്ങനെ ഇരിക്കുകയില്ല എന്നാലും തൻ്റെ കാന്തനുള്ള സ്നേഹത്തിൽ ദൈവമായിട്ടുള്ള ആ സൗഹൃദത്തിൽ ആ ബന്ധത്തിൽ ശരിയായിട്ടുള്ള ആ ബന്ധത്തിൽ വന്ന വിശ്വാസികൾ മാത്രമേ അങ്ങനെയുള്ള അങ്ങനെ പാറപ്പിളപ്പിൽ കർത്താവിനോട് തൻ്റെ ഏകാന്തതയിൽ കർത്താവിനോട് കൂടെ ഇരിക്കുകയുള്ളു എല്ലാവർക്കും അങ്ങനെ ഇരിക്കുവാൻ പറ്റുകയില്ല എല്ലാവരും അങ്ങനെ ഇരിക്കുന്നതായിട്ടും നമ്മൾക്ക് നമ്മൾ നമുക്ക് കാണുവാൻ കഴിയുകയില്ല എന്നാൽ യേശു ായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ അങ്ങനെ ഇരിക്കുവാൻ പറ്റുകയുള്ളൂ നമ്മുടെ കർത്താവിനെ പറ്റി നോക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് ഏകാന്തതയിൽ അതിരാവിലെ തന്നെ നിർജ്ജന പ്രദേശത്ത് പോയി പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ സമയം കഴിച്ചു വന്ന് അപ്പോൾ നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്തുവെങ്കിൽ ഈ നാളുകളിൽ നാം എത്രമാത്രം അങ്ങനെ ചെയ്യണമെന്ന് നാം തന്നെ ചിന്തിക്കേണ്ടതാണ് ഏത് പ്രതികൂല സാഹചര്യത്തിൽ ൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഏത് കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിച്ചാലും ഏത് മരുഭൂമിയുടെ അവസ്ഥയിൽ നമ്മൾ ജീവിച്ചാലും പ്രിയപ്പെട്ടവരെ നാമി പാറ പിളർപ്പിൽ ജീവിക്കുന്ന വ്യക്തി ജീവിത ജീവിതങ്ങൾ ആണെങ്കിൽ അതുപോലെ സർവശക്തൻ്റെ ചിറയിൻ കീഴിൽ വസിക്കുന്നവരാണെങ്കിൽ സർവ്വ സർവ്വ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവരാണെങ്കിൽ സർവശക്തൻ്റെ ചിറയിൻ കീഴിൽ നാം വശ വസിക്കുന്നവരാണെങ്കിൽ പ്രിയപര പ്രിയപ്പെട്ടവരെയും എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലാഞ്ഞടിച്ചാലും അവിടെ നിന്നെല്ലാം വിടിവയ്ക്കുവാൻ ഈ സർവശക്തനായ അത്യുന്നതനായ ദൈവത്തിന് കഴിയും മോശം ഇത് എഴുതുവാൻ കാരണമുണ്ട് കാരണം മോശ തൻ്റെ മരുഭൂ ഇസ്രായേൽ മക്കളുമായിട്ടുള്ള മരുഭൂ യാത്രയിൽ യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ വസിക്കുവാൻ വേണ്ടി അവർ പെട്ടകം ചുമന്നുകൊണ്ട് പോകുകയായി പോകുമായിരുന്നു ഈ യഹോ ഈ സാക്ഷ്യ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ പെട്ടകത്തിൽ അവിടുത്തെ കൃപാസന മുകളിലുള്ള കൃപാസനത്തിൽ രണ്ട് കെരൂപുകൾ ചിറകു വിടർത്തി നിൽക്കുമായിരുന്നു ഈ കെരൂപുകളുടെ ചിറകും വിടർത്തി നിൽക്കുന്നതിൻ്റെ മധ്യേ നിന്നുകൊണ്ടായിരുന്നു യഹോവയായ ദൈവം മോശയോട് സംസാരിച്ചത് ആ സ്ഥാനത്തായത് യഹോവയായ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടത് അതുകൊണ്ടാണ് മോശ എഴുതി േ അതിന് എൻ്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തനായ ദൈവത്തിൻ്റെ ചിറയിൻ കീഴിലാണ് ഇരിക്കുന്നതെന്ന് അങ്ങനെ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സാക്ഷ്യമുണ്ട് അത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനൻ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുമെന്ന് അപ്പോൾ ഈ ചിറയൻ മറവിൽ വസിക്കുന്ന ഒരു വ്യക്തി യഹോവയെ താൻ ആശ്രയിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നേയും ഓ ഞാൻ ഈ ആശ്രയിച്ചപ്പോൾ എനിക്ക് പ്രതികൂലങ്ങൾ എൻ്റെ ചുറ്റും മാഞ്ഞടിച്ചപ്പോൾ പോലെ വെള്ളം എൻ്റെ മീതെ പൊങ്ങിയപ്പോൾ കാറ്റടിച്ചപ്പോൾ എൻ്റെ തോണി ആടി ഉലഞ്ഞപ്പോൾ എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട് കാരണം ഞാൻ അച്ഛനം തന്നെ മറവിൽ വസിച്ചപ്പോൾ എന്നെ വിടുവിച്ചു എന്ന് ആ വ്യക്തി പറയുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നത് യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും വ്യക്തിപരമായ ബന്ധത്തെ കാണിക്കുന്നു അവനെൻ്റെ സങ്കേതമാണ് അവനെൻ്റെ കോട്ടയാണ് അവനെൻ്റെ എന്ന് ഞാൻ പറയുമെന്ന് അതായത് അവനാണ് അവനാണെൻ്റെ ഹൈഡിങ് പ്ലേസ് അവനാണ് എൻ്റെ സീക്രട്ട് പ്ലേസ് ആ പ്ലേസിലിരുന്ന് പോഴാണ് എനിക്ക് വിടുതലും എല്ലാം ലഭിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ ദാവിദും അങ്ങനെ പറയുന്നുണ്ട് അറുപത്തൊന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ ദാവിദ് പറയുന്നുണ്ട് നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവായിരിക്കുന്നുവല്ലോ എന്ന് നീ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവായിരിക്കുന്നു അല്ല ശത്രുക്കൾ അവന് അവനെക്കാട്ടിൽ ബലവാന്മാരായിരുന്നു ശത്രുക്കളെന്ന് ദാവീദ് തന്നെ പറയുന്നുണ്ട് എന്നാൽ ശത്രുക്കൾ മുമ്പിൽ ഒരിടത്തും തോൽക്കുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല എല്ലായിടവും ദാവിധ ജയിക്കുകയായിരുന്നു ചെയ്തത് സൗലിൻ്റെ മുമ്പിൽ ദാവിത് ജയിക്കുകയായിരുന്നു ചെയ്തത് എല്ലായിടവും ദാവിധി ജയിച്ചു കാരണം യഹോവയായ ദൈവം ത്തിൻ്റെ ചിറകിനടിയിൽ വസിക്കുന്നവനായിരുന്നു ഈ ദാവീദ് അതുകൊണ്ട് ദാവിദിനെ ദൈവം സങ്കേതവും ഉറപ്പുള്ള ഗോപുരവുമായിരുന്നു അതുകൊണ്ടാണ് ദാവീദ് പറയുന്നുണ്ട് ഇരുപത്തേഴാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തെ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ ഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അതുകൊണ്ട് ദാവീദ് പറയുന്നു എൻ്റെ ആയുഷ്കാലമൊക്കെയും ഒക്കെയും യഹോവിമയുമായിട്ട് സഖിത്വത്തിൽ ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് യഹോവയായിട്ട് ആ കർത്താവാകുന്ന അപാറ പിളർപ്പിൽ ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നുണ്ട് കാരണം തന്നെ അതുപോലെ ശത്രുക്കളിൽ നിന്ന് വിടുവിച്ചവനാണ് ഈ ദൈവം വീണ്ടും ദാവീദ് പറയുന്നുണ്ട് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കുന്നു അനർത്ഥ ദിവസങ്ങൾ അനർത്ഥ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അനർത്ഥങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിക്കണമെങ്കിൽ തിരുനിവാസത്തിൻ്റെ മറവിൽ നമ്മളെ മറയ്ക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പാറപ്പിളപ്പാകുന്ന കർത്താവിൽ നാം വസിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ വെറുമൊരു വിശ്വാസ്യം എന്നുള്ള പേര് മാറ്റിയിട്ട് കർത്താവുന്ന പാറപ്പിളപ്പിൽ അച്ഛനതിൻ്റെ മറവിൽ നാം വസിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ നാം നിരന്തരം കർത്താവിനോട് സമ്പർക്കം പുലർത്തുന്നവരാണോ അതോ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നാം കഴിയുന്നവരാണോ അങ്ങനെ നാം കഴിയുന്നവരാണ് എങ്കിൽ നമുക്ക് ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ ഈ തൊണ്ണൂറ്റാം സങ്കീർത്തനത്തിൽ അടിയിലോട്ടുള്ള ഭാഗ്യഭാഗത്തെല്ലാം നമുക്ക് കാണുവാൻ കഴിയും അവിടെ എഴുതിയിരിക്കുന്നു വേട്ടക്കാരൻ്റെ കണി കെണിയിൽ കണിയിൽ നിന്ന് അവൻ നിന്നെ വിടിവെയ്ക്കും നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ നിന്നെ വിടിവെയ്ക്കും വേട്ടക്കാരൻ കെണി ഒപ്പിച്ചുകൊണ്ട് പക്ഷികളെ എയ്ത് വേട്ട അതിൻ്റെ വല വിരിച്ച് പക്ഷികളെ പിടിക്കുവാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട അതുപോലെ ശത്രു കെണി ഒരുക്കിക്കൊണ്ട് നമ്മളെ ആ കെണിയിൽ ആ വലയിൽ വീഴ്ത്തുവാൻ വേണ്ടി ആ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മളെ അതിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് വിടിവെച്ച് ദൈവം നമ്മളെ നമുക്ക് നമ്മളെ അനർത്ഥം വരാതെ വണ്ണം ആ ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് അവൻ നമ്മെ വിടിവെയ്ക്കും അതുപോലെ മഹാമാരി നമ്മുടെ ശാരീരികമായ ദണ്ഡനങ്ങൾ ശത്രു നമുക്ക് കൊണ്ടുവരുമ്പോൾ ശാരീരികമായ പല അസ്വസ്ഥതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരുമ്പോൾ ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ പൊതികയും തൻ്റെ കൃപയാൽ നമ്മളെ സൂക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഏശ്യാപ്രവചനം അൻപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല എന്ന് കാരണം നീ വസിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ചിറയിൻ കീഴിലായതുകൊണ്ട് ശത്രുവിന് നിന്നെ ദോഷം നിനക്ക് വരുത്താൻ വരുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ അത് നിന്ന് അനർത്ഥം വരുത്തുവാൻ ശത്രു ക്ഷമിക്കുമ്പോൾ അത് നിനക്ക് ദോഷമായി തീരാതവണ കർത്താവ് നമ്മളെ സൂക്ഷിക്കും പ്രിയപ്പെട്ടവരെയും നാമമൻ്റെ വാസസ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിൽ ആ പ്രൊട്ടക്ഷൻ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് കർത്താവിനുള്ള സഖിത്വത്തിൽ നമ്മുടെ സമയം ചിലവഴിക്കുന്നവരാണെങ്കിൽ ആ പ്രൊട്ടക്ഷൻ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് എനിക്ക് അറിയാവുന്നൊരു സഹോദരി ഒരു സ്വപ്നം കണ്ടു അവരാണെങ്കിലും രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് രാവിലെ നേരം അവരൊന്ന് കിടന്നു അവരൊന്ന് കിടന്നപ്പോൾ അവരൊരു സ്വപ്നം കണ്ടു അവരിങ്ങനെയാണ് സ്വപ്നം കണ്ടത് അവരുടെ ഭർത്താവ് അവർ പ്രാർത്ഥന ഇങ്ങനെ ഇരിക്കും നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ മരിച്ചതുപോലെ മരിച്ച അവസ്ഥയിൽ ഒരാളെ കൊണ്ടുവന്നു അവർ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് തൻ്റെ ഭർത്താവാണെന്ന് മനസ്സിലായി തൻ്റെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സങ്കടപ്പെടുന്നു വിലപിക്കുന്നു അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവരുടെ റൂമിലോട്ട് ഓടി ചെന്നപ്പോൾ അവരുടെ ഹസ്ബൻഡ് അവിടെ ഇങ്ങനെ നിൽക്കുന്നു ആ മരണക്കിട ആ മരണക്കിടക്കിൽ അവർ കണ്ട് അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു അവർ പെട്ടെന്ന് അത് കഴിഞ്ഞ് അവരുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ സമയമായിരുന്നു രാവിലത്തെ അവരുടെ ഫാമിലി പ്രേൻ്റെ ടൈമായിരുന്നു അവർ ഈ വിഷയം ഭർത്താവിനോട് പറഞ്ഞിട്ട് അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവർ ഒന്നുകൂടി ആ സ്വപ്നം ഇങ്ങനെ ഓർത്ത് നോക്കിയപ്പോൾ കർത്താവ് എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നീ ഒരാളെ കൂടെ വിളിച്ച് പ്രാര്ത്ഥിക്കണമെന്ന് പെട്ടെന്ന് അവർക്ക് കാര്യമോർമ്മ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെ വിളിച്ച് അവർ രണ്ടുപേരും കൂടെ പിറ്റേ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് ആ ദുഷ്ടനെ ആ ദുഷ്ടൻ്റെ ആ കിണിയെ അവരില്ലായ്മ ചെയ്തു ആ പ്രാർത്ഥിച്ച് ആ ദുഷ്ടശക്തി ആ ഭവനത്തെ വിട്ടുമാറിയതായിട്ട് അവർക്ക് ആ മരണത്തെ വിട്ടുമാറിയതായിട്ട് അവർക്ക് മനസ്സിലായി എന്നാൽ ഇവരെ അവരുടെ വീട്ടിൽ പണ്ട് തന്നെ അവരുടെ ചെറുപ്പകാലത്ത് തന്നെ അവരുടെ അമ്മയൊക്കെ ഉള്ളപ്പോൾ തന്നെ അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നൊരു അമ്മാമ്മയുണ്ടായിരുന്നു അവരെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ തലേ ദിവസം അവർ ഇതേ സ്വപ്നം ഇവരെ പറ്റി കണ്ടുവന്ന് എന്നാൽ ഇവരോട് പറയുവാൻ ആഗ്രഹിച്ച് പറയണമെന്ന് വിചാരിച്ചെങ്കിലും അത് മനസ്സിൽ നിന്ന് അങ്ങ് പോയി പറയാൻ പറ്റിയില്ല അതു തന്നെയാണ് ഈ ഭാര്യയ്ക്കും കാണിച്ചു കൊടുത്തത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അഭാറപ്പിളർപ്പിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥനയിൽ നാം ചിലവഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ശത്രു ഒരുക്കുന്ന കെണിയിൽ നിന്ന് നമ്മൾ ശത്രു കെണികൾ ഒരുക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്കത് കാണിച്ചു തന്നു അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അവസരം ദൈവം നമുക്ക് ഒരുക്കിത്തരും ദൈവവചനം പറയുന്നത് നിൻ്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വശ വലത് വശത്ത് പതിനായിരം പേരും വീഴും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന് ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നമുക്കറിയാമല്ലോ ദാനിയലിനെ സിംഹക്കൂട്ടിലിടുന്നതിന് മുമ്പായി ആ അടിക്കിരി കേട്ടപ്പോൾ ദാനിയൻ എന്ത് ചെയ്തു ദാനിയൽ എന്നും ചെയ്തു വരുന്നത് പോലെ തന്നെ മൂന്ന് മുട്ടുകൂത്തി മൂന്ന് ദിവസം മൂന്ന് ദിവസം മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ സിംഹക്കൂട്ടിലിടുമെന്നറിഞ്ഞപ്പോൾ ധാനിയെ പതിവ് പോലെ െ തന്നെ ദാനിയൽ പ്രാർത്ഥിച്ചു എന്നും അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു സ്വഭാവം ദാനിയലിനുണ്ടായിരുന്നു ദാനിയേലിനുണ്ടായിരുന്നു ദാനിയിലെ പോലെ തന്നെ അതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥി ദൈവത്തിന് സ്തോത്രം ചെയ്തു അന്ന് രാത്രിയിൽ രാജ ദാനിയെ സിംഹക്കൂട്ടിലിട്ടും നേരം രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല പാർട്ടികളെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നെങ്കിലും രാജാവിന് ഉറക്കം വന്നില്ല എന്നാൽ രാവിലെ ദീന ദുഃഖ സ്വരത്ത്

സിംഹക്കൂട്ടിൻ്റെ അടുക്കൽ ചെന്ന് ആ രാജാവ് ദാനിയനോട് ചോദിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവത്തിന് സിംഹത്തിൽ നിന്ന് നിന്നെ വിടീവിക്കാൻ പ്രാപ്തനായോ എന്ന് ദാവി എന്ന രാജീവ് രാജീവ് ദുഃഖസ്വരത്തോടു കൂടി ദാനിയേലിനോട് ചോദിച്ചു അപ്പോൾ ദാനിയേൽ ഇങ്ങനെ പറഞ്ഞ് സിംഹങ്ങൾ എനിക്ക് കേടുവരാതെ ഇരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ സിംഹങ്ങളുടെ വായ അടച്ചു വന്ന് ദൈവദനം പറയുന്നത് അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടിവെയ്ക്കു വന്നു പ്രിയപ്പെട്ടവരെ ഇത് നമ്മളെ ഓരോരുത്തരുടെയും അനുഭവങ്ങളായിരിക്കട്ടെ അവനോട് പറ്റിയിരിക്കുമ്പോൾ ആ സിംഹങ്ങളുടെ വായിൽ നിന്ന് അവൻ നമ്മളെ വിടിവിക്കും ശത്രുവാകുന്ന സിംഹത്തിൻ്റെ വായിൽ നിന്ന് നമ്മെ വിടിവെയ്ക്കും നമുക്കറിയാം നമുക്കറിയാവുന്ന ഇസ്രേൽ മക്കൾ മിസ്രൈമിൽ താമസിച്ചപ്പോൾ മിസ്രൈമിയര് ബാധകളാൽ അവിടെ ബാധകൾ വന്ന് മിസ്ലൈമ്യർക്ക് ബാധകൾ ഇസ്രേൽ മ മക്കൾക്ക് ആ ഒരു ബാധി പത്ത് ബാധി അയച്ചപ്പോൾ ഒരു ബാധ ഇസ്രയേൽ മക്കളെ തൊട്ടില്ല അവർ മിസ്രേമിയുടെ കൂടെ അവർ ജീവിക്കുന്നവരായിരുന്നു മിസ്രൈമിയലുള്ള ആദ്യ ജാതന്മാരെല്ലാവരും സംഹരിക്കപ്പെട്ടപ്പോൾ ഇസ്രേലിൽ അങ്ങനൊരു മരണം അവിടെ ഉണ്ടായില്ല സംഹാരദൂതൻ അവരെ ആക്രമിച്ചില്ല ദൈവം തന്നെ മക്കളെ അവിടെ കാത്തു സൂക്ഷിച്ചു പ്രിയപ്പെട്ടവരെയും നിന്നും എന്നാൽ നമ്മുടെ കർത്താവിനോട് പറ്റിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും എന്തെല്ലാം അനർത്ഥങ്ങളുണ്ടായാലും ആ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളെല്ലാം വരും എന്നാൽ അതൊന്നും നമുക്ക് ദോഷത്തിന് കാരണമാക്കാതെ വേണം കർത്താവ് നമ്മളെ വഹിച്ചുകൊള്ളും അതുകൊണ്ടാണ് യോബ് അഞ്ചാം അധ്യായം പന്ത്ര പത്തൊൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആറ് കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും ഏഴാമ തിലും തിന്മ നിന്നെ തൊടുകയില്ല എന്ന് തിന്മ നമ്മെ തൊടാതെ വണ്ണം കർത്താവ് ആ നാം ആ പാറപ്പിളർപ്പിലിരിക്കുന്ന പ്രാവാണെങ്കിൽ ആ തിന്മയൊന്നും തൊടാതെ വണ്ണം കർത്താവ് നമ്മളെ സൂക്ഷിക്കും നമുക്ക് അപ്പൊ സ്ഥലനായ പൗലോസ് തൻ്റെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് രണ്ടുത്തി മൂത്തി നാലാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യത്തിൽ പൗലോസ് പൗലോസിങ്ങിന് പറയുന്നുണ്ട് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത് എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല കർത്താവോ എൻ എനിക്ക് തുണനിന്നും എല്ലാ ും എന്നെ കൈവിട്ടു എന്നാൽ കർത്താവ് എനിക്ക് തുണനിന്നു ആരും എനിക്ക് തുണനിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു എന്നാൽ കർത്താവോ എനിക്ക് തുണ നിന്നു എന്നെക്കൊണ്ട് പ്രസംഗം നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ച് എനിക്ക് തുണനിന്നു എന്നെക്കൊണ്ട് നേരത്തെ സമ്മതിപ്പിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്നാൽ ആ എന്നെ കൊണ്ട് തുണനിന്ന പ്രസംഗം എന്നെ നിവർത്തിപ്പാൻ ും സകല ജാതികളും കേൾപ്പനും എന്നെ ശക്തീകരിച്ചു അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ നിന്ന് രക്ഷ രക്ഷാപിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ലോകം കഷ്ടത്തിലേക്കും നാശത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പ്രതികൂലത്തിലേക്കും പോകുമ്പോൾ കർത്താവുമായിട്ടുള്ള ആ സാഹിത്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രം ഇനിയുള്ള കാലങ്ങൾ വിടുതലുള്ളൂ അതാണ് ഏറ്റവും സെക്യൂറി സെക്യൂരിറ്റിയുള്ള സ്ഥലം അവിടെ മാത്രമേ നമുക്ക് അവിടെ നിന്ന് മാത്രമേ നമുക്ക് വീടുകൾ കിട്ടുകയുള്ളു അവിടെ നിന്ന് അവൻ നമ്മുടെ നല്ല സങ്കേതവും കോട്ടയുമായി എപ്പോഴും അവൻ നമ്മളോടുകൂടെ ഇരിക്കും അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് കർത്താവിനുള്ള സഖിത്വത്തിൽ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ സ ഏകാന്തതയിൽ ദൈവത്തോടുള്ള സഹിത്വത്തിൽ നമ്മളായിരിക്കും അവനാണ് നമുക്ക് ഉറപ്പുള്ള കോട്ടയായിത്തീർന്ന് ഏത് പ്രതികൂലത്തിൽ ഏത് പ്രതിസന്ധിയിലും കർത്താവ് നമുക്ക് ഉറപ്പുള്ള ഗോപുരമായിരിക്കും അങ്ങനെയുള്ളവർക്കും ഒരു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു ഒരു സോൾജിയർ അദ്ദേഹത്തിൻ്റെ ആർമി അദ്ദേഹത്തിൻ്റെ ടീം തോൽക്കുന്ന സമയമായപ്പോൾ ശത്രുക്കൾ ആ മറ്റേ ടീം ശത്രുക്കൾ ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനായി സോൾജറിനെ എൻ്റെ പിറകെ ഇങ്ങനെ പോയി അവനെ പിടിച്ച് പിടിക്കുവാൻ വേണ്ടി പോയപ്പോൾ അവനൊരു വിശ്വാസിയായിരുന്നു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഓടിപ്പോയി ദൈവമേ ശത്രുക്കൾ മറ്റേ ആൾക്കാർ ആൾക്കാരെൻ്റെ പുറകെ വരുന്നു എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ എൻ്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ച് ഒരു കേവ് കണ്ടു അവന് കേവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു കർത്താവേ ഞാൻ ഗുഹയ്ക്കകത്ത് കയറി പോവുകയാണ് നീ എന്നെ വിടീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സിസ്റ്റായുസ് ഞാൻ കർത്താവ് അങ്ങക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുമെന്ന് പറഞ്ഞ് അവനെ ഗുഹയ്ക്കകത്തോട്ടങ്ങ് കയറി അവനെ ഗുഹയ്ക്കകത്തോട്ട് കയറി അവ കയറി അങ്ങോട്ട് ഇരുന്നപ്പോൾ അവൻ നോക്കുമ്പോൾ ഒരു ചിലന്തി ഗുഹാമുഖത്തെ ഇങ്ങനെ ചിലന്തി വല കെട്ടുന്നു അവൻ ശ്വാസം അടക്കിപ്പിടിച്ചങ്ങനെ ഇരുന്നപ്പോൾ പുറകിൽ ചില ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നു ശത്രുക്കൾ അവിടെ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അവനിങ്ങനെ ഒരു സംസാരം കിട്ടും അതിൽ ആരോ ഒരാൾ പറയുന്നു ഓ ഇവിടെ ചിലന്തി വല കാണുന്നു ആരിങ്ങോട്ട് കയറ കയറിയതായിട്ട് യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്ന് പറഞ്ഞ് നിന്ന് പോയി കുറേ കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി കൈകൾ രണ്ട് ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു കർത്താവേ അങ്ങ് കൂടെയുള്ളപ്പോൾ ദൈവമേ അങ്ങ് കൂടെയപ്പോൾ ഏത് ചില and they want to... Um, കോട്ടകളായി കോട്ടകളായിത്തീരും വൻ മതിലുകളായിത്തീരുമെന്ന് എന്നാൽ അങ് കൂടെയില്ലെങ്കിൽ ഏത് ഉരുക്ക് കോട്ടയും വെറും ചിലന്തി വല പോലെ അത്രയെന്ന് എൻ്റെ ഇത് സത്യമല്ലേ നാം ഏത് ഉരുക്ക് കോട്ടയിലാണെങ്കിലും കർത്താവ് നമ്മളെ വിടിവിച്ചില്ലായെങ്കിലും നമ്മൾ വിടുവിക്കപ്പെടുകയില്ല എന്നാൽ ഏത് ബലഹീന സ്ഥാനത്ത് ഇരുന്നാലും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമുക്ക് തൊടുവാൻ പറ്റുകയില്ല അതുകൊണ്ട് കർത്താവ് അവൻ്റെയൊക്കെ പ്രാസനത്തിലേക്ക് സമയത്തും ഓടി ചെല്ലുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് കാലം കർത്താവിൻ്റെ ഈ ആഹ്വാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ സ്വരം അവനെ കേൾപ്പിപ്പിക്കാം നമ്മുടെ മുഖം കാണുവാൻ അവൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഏകാന്തതയിൽ തനി നാം മാത്രമായിട്ട് അവൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ അവൻ്റെ മുഖം അവന് നമ്മുടെ മുഖം അവന് ശോഭയുള്ളതായിത്തീരും നമ്മുടെ സ്വരം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പാട്ടുകൾ നമ്മുടെ ആരാധന എല്ലാവരും ഇമ്പ ഇമ്പകരമായി തോന്നും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് വേറൊരു പോലെ ജീവിക്കാതെ കർത്താവിനുള്ള സഖ്യത്വത്തിൽ നമുക്കായിരിക്കാൻ അപ്പോൾ കർത്താവ് നമ്മളോടെ പറയും പാറയുടെ പിളർപ്പിലും കടന്തൂക്കത്തിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ ഞാൻ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഈ വചനത്താൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ആ മീൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്തോത്രം സ്ത്രോത്രം ഹാലേലുയാ കർത്താവ് അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ലോകം പ്രതികൂലത്തിലേക്കും ഇരുട്ടിലേക്കും കൂരിരുട്ടിലേക്കും കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അഭയസ്ഥാനം അങ്ങ് മാത്രമാണ് ആ പിയാറപ്പിളർപ്പാകുന്നെങ്കിലേക്ക് ഞങ്ങളെന്ന് അഭയം തേടുവാൻ ഹാലൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ കർത്താവെ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുവാനും അങ്ങനെ ഞങ്ങൾ സർവശക്തനായ നിഴൽ ദൈവത്തിൻ്റെ നിഴൻ കീഴിൽ വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യ യാത്ര മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനർത്ഥങ്ങൾ പതിയിരിക്കുന്ന ലോകത്തിൽ കർത്താവെ അവ ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുമ്പോൾ അവർ സിംഗം പോലെ അലറി ഞങ്ങളുടെ ചുറ്റും വരുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് അത് അനദോഷമാകാതെ വണ്ണം നിന്റെ ആ മാർവിടം കർത്താവേ ഹാലേലു ആ നിന്റെ ആ ചിറകിനടി ഞങ്ങൾക്ക് അഭയം തരുമല്ലോ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുമല്ലോ അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കാണ് ഈ വചനം കേട്ട എല്ലാവരെയും ദിവസങ്ങളിൽ അതിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് കർത്താവായിട്ട് ഹാലേലു ആ സ്നേഹബന്ധത്തിലായി ആ സൗഹൃദത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനൊത്ത് സ്തോത്രം കർത്താവായേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം